ചങ്ങരംകുളം കോക്കൂരിൽ പാചകം ചെയ്യുന്നതിനിടയിൽ കുക്കർ പൊട്ടിത്തെറിച്ച് യുവതിക്ക് പരിക്കേറ്റു. കൊക്കു സ്വദേശിയായ പുല്ലാണി വളപ്പിൽ അബ്ദുള്ളയുടെ വീട്ടിലെ കുക്കറാണ് പൊട്ടിത്തെറിച്ചത്. അബ്ദുള്ളയുടെ ഭാര്യ മിസ്രിയക്കാണ് മുഖത്ത് പരിക്കേറ്റത്. മിസ്രിയ കറി ഉണ്ടാക്കുന്നതിനിടെയാണ് ഉഗ്ര ശബ്ദത്തോടെ കുക്കർ പൊട്ടിത്തെറിച്ചത്. തലനാരിഴക്കാണ് വലിയ ദുരന്തത്തിൽ നിന്ന് യുവതി രക്ഷപ്പെട്ടത്. ശബ്ദം കേട്ട് ഓടിയെത്തിയ പരിസരവാസികളും ബന്ധുക്കളും ചേർന്നാണ് മുഖത്ത് പരിക്കേറ്റ മിസ്രിയയെ ചങ്ങരകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. താടിയെല്ലിന് പൊട്ടൽ ഉണ്ടായതിനാൽ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് യുവതി. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കിച്ചണിൽ കയറിയപ്പോഴാണ് ഇത് ഓണാക്കിയത്. ഒരു 5 മിനിറ്റായിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെയാണ് ഭയങ്കര സൗണ്ടോട് കൂടിയിട്ട് ഈ ഇതാണ് പൊട്ടിത്തെറിച്ച് കുക്കർ പൊട്ടിത്തെറിച്ച് നേരെ വാർപ്പിൽ പോയി അടിച്ച് അത് തിരിച്ചു ഓടുന്ന അവരെ മുഖത്ത് അതിൻ്റെ ഡോർ വന്നിട്ട് അടിച്ച് അതിൻ്റെ ടോപ്പ് അങ്ങനെ മുഖത്തടിച്ച് നല്ല നല്ല ബുദ്ധിമുട്ടൊക്കെ ആയി. അതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ചെറിയ പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ എല്ലിനൊക്കെ ട്രാക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ. ഒരു വർഷം മുമ്പ് എടപ്പാളിൽ നിന്ന് വാങ്ങിയ പുതിയ കുക്കറാണ് അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിച്ചത്. കറി പാചകം ചെയ്യുന്നതിനിടെ ഒരു വിസിലടിച്ച് രണ്ടാമത്തെ വിസിലടിക്കുന്നതിന് മുമ്പ് പാചകം ചെയ്തിരുന്ന കറിയടക്കം മുകളിലേക്ക് തെറിച്ച് വലിയ ശബ്ദത്തോടെ കുക്കറിൻ്റെ മുകൾ ഭാഗം ഭിത്തിയിലേക്ക് തെറിക്കുകയായിരുന്നു. കുക്കർ വാങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമാവുന്നുള്ളൂ. അത് ഇതിൻ്റെ മൂടിക്കൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ടാമത് മാറ്റി തന്നാണ് ഇപ്പോൾ അവർ. മൂടി മാത്രമേ അവർ മാറ്റിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു വർഷത്തിനുള്ളിലാണ് ഇപ്പോൾ ഇത് സംഭവിച്ചത്. പിന്നെ അവിടെ ഇതിൻ്റെ ബോർഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. കിച്ചണിൻ്റെ അവിടുത്തെ ബോർഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. നേരെ പോയിട്ട് ഇത് ബൾബിലാണ് അടിച്ചത്. ബൾബ് തൊട്ടടുത്ത് അടിയിൽ ഗ്യാസ് സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ്. വലിയൊരു അപകടമാണ് ഒഴിവായത്. ആൾക്ക് നല്ല അത്യാവശ്യം നല്ല പരിക്കുണ്ട്. ആൾക്ക് മുഖത്ത് നീരും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുക്കർ വാങ്ങിയ സ്ഥാപനവുമായി ബന്ധപ്പെടാനുള്ള ശ്രമത്തിലാണ് മിശ്രിയയുടെ കുടുംബം. CNTV ചങ്ങരംകുളം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും CNTV യുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക.